ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേരും എൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് സെൽഫി, അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂട. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല. കഴിഞ്ഞ നവംബർ 1 മുതൽ ഡിസംബർ 15, കഴിഞ്ഞ വർഷം ഡിസംബർ 15 വരെ ഉള്ള കാലയളവിലാണ് ഇത് നടന്നതെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ഈ ദുബായിൽ ഉണ്ടായിരുന്നു. ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. അത് FIR എന്താണ് ഡേറ്റ് കൊടുത്തേക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബവും കൂടി ഉണ്ടായി. ഞങ്ങളവിടെ ദുബായ് മോളിൽ ഒരു ഫുഡ് കോർട്ടിലിരുന്ന് കണ്ടു. റാഫേലേട്ടനും റാഫേലേട്ടൻ്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ, അങ്ങനെ അവർ മൂന്ന് പേരുണ്ടാണ് വന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്ക് ഈ നിയമ ഉപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അവർക്കും പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിന്റെ മറുവശം എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരല്ലോ എല്ലായിടത്തും. ഇതിപ്പോൾ നാളെ നിങ്ങളെ കുറിച്ചും വരാം, ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആ അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അതെനിക്ക് ഇപ്പം ഇവിടെ വെച്ച് സംസാരിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ അഡ്വക്കേറ്റായിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല. അന്ന് എന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമുള്ളു. അപ്പോൾ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ CNN പറഞ്ഞു അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് ഇങ്ങനെ വരുന്നതാണ്, അത് നമ്മുടെ അന്വേഷണത്തിൽ ഇതിൽ വാസ്തവമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അല്ല, അതിപ്പോ നമ്മള് അത് ഫേസ് ചെയ്യേണ്ടി ഫേസ് ചെയ്യണം, വേറെ ഇതൊന്നുമില്ല. പക്ഷെ നമ്മള് ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്കാണ് എഫക്ട്.